मैं पूरी आराम लंबे माजी से लंबे जिधर का बोई को ये जाजी उठा रहे हैं ये उठा रहे हैं बैठे हैं तो वो एक चम्मा पूरी मंच के लो आराम लंबे ले लो प्रमाण में इधर ले लो माजी से लंबे ले लो तो कोई वाला नमक में इन्हें Kawan main diri kita pinjat itu marah tu tiup ter, naik lama itu parmi deh. Ia lah, kalau macam ni, Ini terdakwa orang terakhir. Apa benar itu beli anak kari mama? Ya, mana yang urusnya panegiri pertama itu. Innu pula anak kari ke panegiri ada yang jodoh koi mau putu koi itu.
അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വിളിക്കണം. പഴയ കാലത്ത് അങ്ങനെയൊക്കെയാണ്, ആനകളോ ഉടമസ്ഥന്മാർ കാണില്ല, വേനൽക്കാലത്തോ എവിടെയെങ്കിലും സൗകര്യത്തിന് കൊണ്ടുവന്ന് നിർത്തും. അതുപോലെ ഒഴിവുള്ള വെള്ളത്തിൽ തുടക്കണ ആനകളെ എവിടെ ഇപ്പം തുടക്കൽ ഇപ്പം പൊട്ടാനുള്ളതിന് ഈ പൈപ്പ് വെള്ളത്തിൽ പോവില്ല, ആനക്കാരും പോവില്ല. ഇതൊക്കെയാണ് ആനകൾക്ക് പ്രധാനം. ഇപ്പം അതൊന്നുമില്ല, ഈ ഷെഡിൽ കെട്ടിയിടലി അത് ആദ്യം നിർത്തണം. ഞാൻ പറയാൻ വേണ്ടത് ആനകൾ എവിടെയെങ്കിലും ആനകൾ മണ്ണ് കളിച്ച് നല്ല അവിടെ ഇവിടെയും തറി മാറ്റി കെട്ടി എന്നാലേ അവർക്കൊരു സ്വസ്ഥത ഉണ്ടാവും. മണ്ണിൽ വാരിയിട്ട് മണ്ണ് കളിച്ച് ഇങ്ങനെ നല്ല കളിച്ച് നിൽക്കണം ആനകൾ. മണ്ണ് കളിച്ച് നിൽക്കാത്ത ആനകൾക്ക് കൂപ്പറുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതൊക്കെ പറഞ്ഞപ്പോൾ എന്തോ പറയുന്നത് പറഞ്ഞു, ചിലവർക്ക് ഇഷ്ടപ്പെടും ചിലവർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പം അങ്ങനെയാണ് ഇന്നത്തെ ആനകൾ. ഇപ്പം ആന മരിക്കൽ എപ്പോഴും ആന ചരിയല്ല. പഴയ കാലത്ത് ഒരു ആന ചരിഞ്ഞു എന്ന് പറയാൻ വളരെ അപൂർവമാണ്. ഇപ്പം എപ്പോഴും ആന മരണപ്പെട്ടു പോകില്ല. കാരണം വേറെ ഒന്നും അല്ല, എൻ്റെ ഒരു തോന്നൽ പറയുകയാണ്, ഈ വണ്ടിക്ക് പോക്ക്, ഈ ആനകൾക്ക് ഇഷ്ട ഭക്ഷണങ്ങൾ കിട്ടുന്നില്ല. ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊന്നും കിട്ടുന്നില്ല, ഈ പനപ്പെട്ട വാടിയ പനപ്പെട്ട കിട്ടും തന്നെ ഉള്ളൂ. അത് ആനക്കാരത് എവിടെയും പോയി കിട്ടും. ആനക്കാരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെ പൊട്ടിക്കൊണ്ട് കെട്ടിയിട്ടല്ലേ, ഇതിൻ്റെ ഉള്ളിൽ കെട്ടിയിട്ടല്ലേ. ഇതിപ്പോൾ ഈ ഏറ്റവും ഇതുങ്ങോട്ട് ചൂടായി എന്താ ആനകൾക്കൊരു സ്വസ്ഥതയുള്ളത്. ആനകളെ നല്ല തണലുള്ള സ്ഥലത്ത് കൊണ്ട് നിർത്തുക, വെള്ള സൗകര്യം ഉള്ളവർക്ക് കൊണ്ട് നിർത്തുക, അത് അന്നന്ന് കെട്ടിയ പട്ട കൊടുക്കുക, ഇതൊക്കെയാണ് ആനകളുടെ ഇഷ്ടപ്പെട്ടത്. പിന്നെ ഞാനെവിടേക്കെങ്കിലും വണ്ടിയിൽ പോവുകയാണെങ്കിൽ പിന്നെ ഈ ചീര ഇതൊക്കെ വലിച്ചു തിന്നണ മുള്ളൻ ചീര വണ്ടിയിലല്ലേ, വണ്ടി കണ്ടാൽ ഞാൻ വെട്ടിയിട്ട് കൊടുക്കും. അതുപോലെ തവിഴാമ, അതുപോലെ തൊട്ടാവടി, ഇതൊക്കെ അവരുടെ ഇഷ്ടഭക്ഷണങ്ങളാണ്. അതുപോലെ ചിറ്റാമർത്ത്, ചിറ്റാമർത്ത് ഇങ്ങനെ വള്ളി ഇങ്ങനെ പടന്ന് പടന്ന് ചിറ്റാമർത്ത് കാണാം. അതൊക്കെ ആനകളുടെ ഇഷ്ടഭക്ഷണങ്ങളാണ്. അതൊന്നും ഇപ്പോൾ ആനകൾ കാണുന്നില്ല. അതുപോലെ ഒറ്റ പോത്തൻ ചിറ്റാമർത്ത് വലിയ മരത്തിൽക്കൂടെ ഇങ്ങനെ പൊള്ളി കിടക്കാനെ കാണാം. അതിങ്ങനെ വരുത്തി തന്നെയാണ് ഒരു ചെറിയ ചിറ്റാമർത്ത്. പിന്നെ ആനപ്പരുവ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, മുണ്ടിപ്പരു, ഈ കുരുമുളകിൻ്റെ വള്ളി വരുമ്പോൾ അതൊക്കെ അവിടെ വളരെ അത് തിന്നന്ന് അത് വലിച്ച ആന തിന്നന്ന് ആനയുടെ പിറ്റേ അത് ആന ഇരട്ടങ്ങര നല്ല ചെറുതായി കാണാം. ഇതൊക്കെ മരുന്ന് വർഗ്ഗങ്ങളാണ്, ഇതൊന്നും ആനകൾ കാണുന്നില്ല. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ ആനകളെ മരണത്ര കൂടുതൽ എന്നാണ് ഞാൻ മനസ്സിലാക്കണത്. അയ്യപ്പൻ നമ്മളായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. കണ്ട ഇവിടെ വന്ന സമയത്ത് ഒരു വലിയ ആനയായിരുന്നു. അവൻ കുറച്ച് കുഴപ്പങ്ങളൊക്കെ ഉണ്ടായി. കുഴപ്പങ്ങളെന്ന് പറഞ്ഞ ഒരു ആനകൾ ഒരു 10-15 വയസ്സ് വരെയൊക്കെ ഒരു ആനകൾ എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടാക്കുക, ഈ നീര് ഉറക്കണതിൻ്റെ മുമ്പ്. അതൊരു കുഴപ്പക്കാരനാന്ന് പറയാൻ പറ്റില്ല. അത് ആ സമയത്ത് ഈ ആന വളരെ വിക്രമൊക്കെ ചെയ്തിട്ടുണ്ട്. ആനകളൊരു 2-3 നീരൊക്കെ കഴിഞ്ഞിട്ട് 3-4 നീരൊക്കെ കഴിഞ്ഞ് ആനകളൊക്കെ നല്ല ഒരു ഇരുന്ന സ്വഭാവം വരും. അപ്പോൾ ആന ആനക്കാർക്കും അറിയാം അതിൻ്റെ സ്വഭാവം എങ്ങനെയാണെന്ന്. അപ്പോൾ കൊണ്ട് പിടിച്ച് കെട്ട് വേറെ ഒന്നും വേറെ നമ്മളായിട്ട് അയ്യപ്പനായിട്ടുള്ള ബന്ധം വരും. പക്ഷേ നല്ലൊരു ആനയായിരുന്നു അത് പോയി. ആ അയ്യപ്പൻ എന്നുള്ള പേര് വന്നപ്പോഴേക്കും ഇപ്പോൾ കോങ്ങാട് കുത്തി ചങ്ങര പോയമായി. ഇതൊക്കെ നമുക്കൊരു പൈസ ഉണ്ടാവും, പൈസ കൊടുത്താൽ ആന അങ്ങനത്തെ ഇങ്ങനത്തെ മുതൽ കിട്ടണ്ടേ, അത് കിട്ടാൻ വിഷമം തന്നെയാണ്. നല്ല നല്ല ആനകളൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുക.